വൈദ്യരെ, നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് വരുന്ന ഏലം, ഏലം നമ്മൾ ഈ വൈദ്യഗ്രാമത്തിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. ഏലം നമ്മൾ ആ നിൽക്കുന്ന ഏലം, അതിന് യാതൊരു കാരണം വെച്ചാലും രാസവളം എന്ന സംഭവം അതിന് ചുവട്ടിലേ എത്തിക്കില്ല. അത് നാടൻ പശുവിൻ്റെ മൂത്രം, ചാണകം, പയറുപൊടി, ശർക്കര, ഉരുപിടി മണ്ണ്, അതാണ് ജീവാമൃതം ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ 200 ലിറ്റർ വെള്ളത്തിലേക്ക് ഇടും. അത് വലത്തോട്ട് ഇളക്കും. 3-ാം ദിവസം ഉച്ച കഴിഞ്ഞ് കോഴി ഒഴിക്കും. അത് മൊത്തം പറമ്പ് മൊത്തം കോഴി ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഏലത്തിന് വേറെ ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ല. കാരണം നല്ലോണം നന്നായിട്ട് കായം പിടിക്കും. എനിക്ക് മറ്റേ പറമ്പിൽ നിന്ന് 1.5 കിലോയ്ക്ക് 1 കിലോ കായമാണ് ഇങ്ങോട്ടിട്ടുണ്ട്. കാരണം ചക്കക്കൂടുള്ള കായമാണ് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് പെരയ്ക്ക് മണ്ണ് കെടുത്തപ്പോൾ ആ ഏലം അവിടുന്ന് പോയി. ഈ 2-ാമത് ഇപ്പോൾ അവിടെ ഏലം ഇടാൻ പോകണമൊക്കെ ആ പറമ്പിലെ ഏലം ഇട്ട് കഴിഞ്ഞാൽ 4-5 കിലോയ്ക്ക് 1 കിലോ ഉണങ്ങി കിട്ടും. നമ്മൾ ആട്ടുങ്ങാട്ടവും ചാണകം അല്ലാണ്ട് ആ പറമ്പിൽ കയറ്റുകയില്ല. കാരണം വീട്ടുകാർ കുസ്തിയൊക്കെ പിടിക്കും, രാസവളം വേണം അത് വേണം എന്നൊക്കെ പറയും. ആ മനുഷ്യൻ നടക്കില്ല, ആ കേസ് പിടിക്കില്ല നമ്മൾ. അതുകൊണ്ട് എന്ത് പറ്റും? അതിന് ഒരു കുഴപ്പമില്ല. കാരണം വിഷമുള്ള ഏലക്കായ ഏതെങ്കിലും മനുഷ്യൻ്റെ അകത്ത് ചെന്നാൽ, പ്രത്യേകിച്ചും തേൻ ചേർത്ത് കൊടുത്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇച്ചിരി വിഷമിക്കേണ്ടി വരും. അപ്പോൾ ആ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വിഷം വേണ്ട, വിഷമില്ലാത്ത കായ തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കേണ്ട കാരണം അല്ല. വീട്ടിൽ ഒരു 1.5 കിലോ കായ ഉണങ്ങിയിരിപ്പുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറക്കാനല്ല, നമ്മൾ അത്യാവശ്യം എടുക്കാനാണ്. അത് മറ്റേ ഗ്യാസിന് മരുന്നുണ്ടാക്കാൻ വേണം, കഫക്കെട്ടിന് മരുന്നുണ്ടാക്കാൻ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം, ഇത് ഈ കഫക്കെട്ടുണ്ടാക്കുന്ന എല്ലാം ഭക്ഷണ സാധനങ്ങളാണ്. ഭക്ഷണം അല്ലാത്ത സാധനമൊന്നുമില്ല. എള്ളു മോശം സാധനമാണോ? മല്ലി മോശമാണോ? മഞ്ഞൾ മോശമാണോ? അല്ലാണ്ട് വേറെ ഇവിടെ സാധനമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് അത്രയും ഗുണമുണ്ട്.